ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക്കീസ്. അപ്പൊ ഇന്ന് എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് സർപ്രൈസ് ഇപ്പോഴാണ് അമ്മല റിവീൽ ചെയ്തത്. നമ്മൾ ഓ ബൈ താമരയിലുള്ള ഓ കഫേയിലാണ് പോകുന്നത്. ഒരു ഫൈവ് സ്റ്റാർ റെസ്റ്റോറന്റ് ആണ്. അപ്പൊ അവിടെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ഒരു ഇതാണ്. ഡിന്നർ പ്ലാൻ ചെയ്യാൻ വേണ്ടിട്ട് അമ്മല വിളിച്ചൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് ഒരു കേക്ക് കട്ടിങ്, ബർത്ത്ഡേ കേക്ക് കട്ടിങ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷെ അവിടെ കേക്ക് കൊണ്ടുപോയി കട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ആ പ്ലാൻ ആക്ച്വലി ക്യാൻസൽ ചെയ്തതാണ്. പിന്നെ അവസാന ലാസ്റ്റ് മിനിറ്റ് ജസ്റ്റ് ഒരു കോഫി കുടിക്കാൻ പോവാന്ന് വിചാരിച്ചു. അപ്പൊ അമല വിളിച്ച് ചോദിച്ചു, അമലയാണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾ ഈ പറഞ്ഞ കണക്ക് ആദ്യം വിളിച്ച് നോക്കി, പിന്നെ അവര് നോ പറഞ്ഞോണ്ട് നമ്മള് ക്യാൻസൽ ചെയ്തു. പിന്നെ നോ എന്ന് പറഞ്ഞ കേക്ക് കട്ട് ചെയ്യുന്നത്. കേക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, അവര് പുറത്തുനിന്നുള്ള ഫുഡൊന്നും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഒന്നുകൂടെ ഓർത്തപ്പത്തേനും, ഐ മീൻ നമ്മളിപ്പോ വീട്ടില് സെലിബ്രേഷൻ കഴിഞ്ഞു, പിന്നെ നമ്മള് വെറുതെ ഇരിക്കുക, അപ്പൊ കോഫി കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയാലോ എന്ന് പെട്ടെന്ന് ചോദിച്ചു. അങ്ങനെയാണ് വിളിച്ചു ചോദിച്ചത്. അപ്പൊ അവര് 10:30 വരെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് പോവാൻ തീരുമാനിച്ചു. നമ്മള് എല്ലാരും ടൈം 9:30 ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പെട്ടെന്ന് അങ്ങ് എത്തണം. 10 മണിക്ക് എന്തോ ആണ് ലാസ്റ്റ് ഓർഡർ. നമ്മൾ പോകുമ്പോഴത്തേക്കും ഇറക്കി വിടുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഞാനും കുറേ കാലമായിട്ട് ആഗ്രഹിച്ച ഒരു ഇതാണ്, നമ്മുടെ ഉബൈ താമരയിൽ പോയിട്ട് ഫുഡ് കഴിക്കണം, അവിടുത്തെ ബുഫേ കഴിക്കണം എന്നൊക്കെ. അപ്പോൾ ബുഫേ ഒന്നും ഇന്ന് അവൈലബിൾ അല്ല, വീക്കെൻഡിൽ മാത്രമേ ഉള്ളൂ എന്ന് അറിയാൻ കഴിഞ്ഞു. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് ഇന്ന് ബർത്ത്ഡേ ആയിട്ട് അവിടെ പോകാൻ പറ്റുന്നതും നല്ലൊരു എന്താ പറയുക കാര്യമായിട്ട് വിചാരിക്കുന്നു. അതെ, നമുക്ക് എന്തായാലും പെട്ടെന്ന് അവിടെ എത്തണം. അപ്പോൾ എന്തായാലും ട്രാവൽ അണ്ടർസ്കോർ ടെക്കീസ് ആണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID. ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ഫോളോ ചെയ്യുക. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും പ്രസ് ചെയ്തിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങാം. അപ്പോൾ നമ്മൾ താമരയിൽ പോവാണ് ഗൈസ്. നല്ല മഴയുണ്ട്. 10 മണിക്കാണ് ലാസ്റ്റ് ഓർഡർ. അപ്പോൾ അതിന് മുമ്പ് അവിടെ എത്താൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഓബൈ താമര എത്തിയിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ കാണാം. ഇതാണ് നമ്മുടെ ഓബൈ താമരയുടെ റിസപ്ഷൻ. അടിപൊളി. അപ്പൊ നമ്മള് മനോഹരമായ ലിഫ്റ്റിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് 3rd floor. അപ്പൊ ഇതാണ് നമ്മുടെ റെസ്റ്റോറന്റ്. അടിപൊളി, നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ മെനു. മെനു എല്ലാം ഇപ്പൊ QR കോഡാണ്. ഇത് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ലിങ്ക് കിട്ടും, അത് വെച്ചാണ് മെനു എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ. ആ സൈഡൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്, ഈ സൈഡൊക്കെ ഒഴിഞ്ഞു, നമ്മുടെ ടേബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആംബിയൻസ് ഇങ്ങനെയാണ്, സൂപ്പർ ആംബിയൻസ് ആണ്. നമുക്ക് പുറത്ത് വരെ ബിൽഡിംഗ് കാണാം. പുറത്തിറങ്ങി ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞാൽ ചിക്കൻ 65, ഫിഷ് ഫിംഗേഴ്സ്, പിന്നെ കോഫി, പിന്നെ അമ്മയ്ക്ക് ഒരു കർഡ് റൈസ് ഓർഡർ ചെയ്തു. ഫ്രീയായിട്ട് കഴിക്കണമെന്ന് വിചാരിച്ചല്ല വന്നത്, പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ അറിയാതെ ഓർഡർ ചെയ്ത് പോയി. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ദിവസം ബുഫേ കഴിക്കാൻ വരും. ഇവിടെ ബുഫേ ഉണ്ടെന്നാണ് പറയുന്നത്. ഡീറ്റെയിൽസ് എന്തായാലും ചോദിക്കണം. ബുഫേ കൂടെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. നമ്മുടെ വില്ലാമായ പോലെ പ്രീമിയം റെസ്റ്റോറൻ്റ് ആണിത്. അപ്പോൾ ബെസ്റ്റ് റെസ്റ്റോറൻ്റ് ഇൻ ട്രിവാൻഡ്രം എന്നുള്ളൊരു ഇതിൽ പറയാൻ പറ്റും. അങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് ആണിത്. അപ്പോൾ എന്തായാലും ഇറങ്ങി കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങി വന്നു. അതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് നേരെ കാണുന്നത്. അവിടെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. നമ്മുടെ ഈ വഴിയാണ് നടന്നു വന്നത്, ജസ്റ്റ് വന്നു. അപ്പോൾ പുറത്ത് അടിപൊളിയൊരു വ്യൂ കാണാം. നമ്മുടെ സ്വിമ്മിംഗ് പൂൾ വ്യൂ ഉണ്ട്. അപ്പോൾ മഴയാണ് അൺഫോർച്ചുനേറ്റ്ലി, അതാണ് പ്രശ്നം. ശരിക്കും ഈ സൈഡിലൊക്കെ ഉള്ള സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നല്ല ഈ പുറത്തുള്ള വ്യൂ കണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ നേരെ കാണുന്നത് നമ്മുടെ ഒരു സ്വിമ്മിംഗ് പൂളാണ്. പിന്നെ എന്താ പറയുക, പിന്നെ ആ സൈഡിൽ ചെറിയൊരു ഫൗണ്ടൻ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ചെറിയൊരു ഫൗണ്ടൻ പോലത്തെ സംഭവങ്ങളുണ്ട്. അപ്പോൾ നേരെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും നമുക്ക് അപ്പുറത്ത് NH കാണാം. ആ താഴെ ഞാൻ ആക്ച്വലി, നമ്മൾ വണ്ടികളൊക്കെ വരുന്നുണ്ടല്ലേ, അത് NH ആണ്. റൈറ്റ് സൈഡിൽ അങ്ങ് അറ്റത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലുലു ഒക്കെ കാണാൻ പറ്റും. നമ്മൾ ഇറങ്ങാൻ നേരത്ത് മഴയില്ലെങ്കിൽ അതൊക്കെ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞ ആംബിയൻസ് വൈസ് ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നിൽക്കണം. പക്ഷേ ഒരു ഓപ്പൺ എയർ ഡൈനിങ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരുന്നേനെ. അതെ അതെ, പുറത്ത് സീറ്റിംഗ് ഉണ്ടോ? സീറ്റിംഗ് ഇല്ലാന്ന് തോന്നുന്നു, നമ്മൾ മുമ്പ് വന്നപ്പോഴും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ആയിട്ട് ചെറിയൊരു സ്നാക്സ് കഴുകി ഇറങ്ങിയതാണ്.
നമുക്ക് എന്തായാലും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഫുഡ് വന്നിട്ട് കഴിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് മഴ ഇല്ലെങ്കിൽ ഇവിടെ വന്നൊന്ന് കാണിച്ചു തരാം. കിടിലെ വ്യൂ ആണ് നമുക്ക്, ലുലു കാണാം, അപ്പുറത്തെ സൈഡും ഈ വണ്ടികൾ പോകുന്ന ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ നല്ല സൂപ്പറാണ്. ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനൊക്കെ അടിപൊളിയായിരിക്കും. എന്തായാലും നമുക്ക് ഫുഡ് വന്നിട്ട് ഫുഡ് കാണിച്ചു തരാം. അപ്പം നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളൊരു സാലഡ് വന്നിരിക്കുകയാണ്. നമുക്ക് ക്യൂക്കംബർ, ഓളിവ്സ്, ജാലപ്പീനോ, ആലപ്പീനോ, ചില്ലി, ക്യാരറ്റ്, ടൊമാറ്റോ, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ മയണൈസ് ഒരു സ്പൂൺ, സ്പൂണും വേണേൽ കഴിക്കാം. അടിപൊളിയായിരുന്നു. അപ്പം നമ്മുടെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കോഫിയോടുള്ള ബിസ്ക്കറ്റ്സ് ആണിത്. പിന്നെ കോഫി, ചായ, പിന്നെ നമ്മൾ സ്റ്റാർട്ടേഴ്സ് പറഞ്ഞു, ചിക്കൻ 65 വന്നിട്ടുണ്ട്, അതുപോലെ ഫിഷ് ഫിംഗേഴ്സ് വന്നിട്ടുണ്ട്, ഫിഷ് ആൻഡ് ചിപ്സ്, പിന്നെ അമലയുടെ കാർഡ് റൈസ്. ഇത് മൊത്തം ഇന്ന് അമല കഴിച്ചിട്ട് എവിടെ നിന്ന് പോകും. ഇതെല്ലാരും കഴിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഓരോന്നായിട്ട് ട്രൈ ചെയ്യാം, നമുക്ക് കഴിച്ചു തുടങ്ങാം. ഫുഡ് കാണാൻ അടിപൊളി. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഓരോ ഡിഷസ് ആയിട്ട് ട്രൈ ചെയ്യാം. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ 65 ഫിഷ് ഫിംഗർ, കുറച്ച് കാർഡ് റൈസുമാണ്. കാർഡ് റൈസ് ട്രൈ ചെയ്യാം. ഇപ്പോഴാണ് നല്ല പെർഫെക്റ്റ് കാർഡാണ്, കുളിപ്പൊന്നുമില്ല. അടുത്തതായി ഫിഷ് ഫിംഗേഴ്സാണ്, ബാസ ഫിഷ് ആണെന്നാണ് പറയുന്നത്. സൂപ്പർ, നല്ല പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ 65 ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്തു, എന്നാലും ഒന്നുകൂടെ കാണിക്കാം. പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഫുഡിൻ്റെ ഇതിൽ. അപ്പോൾ ചിക്കൻ 65 450 ആണ്, ഫിഷ് ഫിംഗേഴ്സിനും 450 ആണ് റേറ്റ്. ഇത് 300 മറ്റോ ആണ്. പിന്നെ കോഫിക്ക് 190 ആണ്, ഒരാൾക്ക് കോഫി ടീ ഒക്കെ 190 ആണ്. അപ്പോൾ ഇനി കഴിച്ചിട്ടാണോ? ഹായ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നല്ല ഫുഡായിരുന്നു, നല്ല ക്വാളിറ്റി ഉള്ള ഫുഡായിരുന്നു. ബില്ലിന് വേണ്ടി വെയിറ്റിംഗ് ആണ്, ബില്ല് വന്നിട്ട് ബില്ലും കൂടെ കാണിച്ചു തരാം. അപ്പോൾ എന്താ പറയുക, നല്ല ഫുഡായിരുന്നു, നല്ല സംഭവം, അടിപൊളി ആംബിയൻസും കൊള്ളാം. അപ്പോൾ നമുക്ക് ഓബൈ താമരയുടെ ചെറിയൊരു സർപ്രൈസ് ഉണ്ടായിരിക്കുകയാണ്. ഒരു ബാത്റൂം ചെറിയൊരു ടേസ്റ്റ്, പക്ഷേ കൊള്ളാം സംഭവം. അടിപൊളി. അപ്പോൾ എന്തായാലും ഇവർക്ക് സ്പെഷ്യൽ താങ്ക്സ്. നമ്മുടെ ബില്ല് വന്നിരിക്കുകയാണ്, 2162 ആണ് ബില്ല് എമൗണ്ട്. അപ്പം നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങാൻ പോകുകയാണ്. എൻ്റെ അഭിപ്രായം പറ, എങ്ങനെ ഉണ്ടായിരുന്നു അമ്മയായിട്ട് ആദ്യം ചോദിക്കുക? ഓക്കെ, ഇറ്റ് വാസ് എ സിമ്പിളായിട്ടുള്ള ആഹാരമാണെങ്കിലും വെരി ഫില്ലിങ്. ഇറ്റ് വാസ് ഗുഡ്. എന്തായാലും ഫുഡ് ക്വാളിറ്റി നല്ലതാണ്, പക്ഷേ റേറ്റ് കുറച്ച് 5-star. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. കസ്റ്റമർ സർവീസും കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല. ക്വാളിറ്റി കൊള്ളാം, ഫുഡ് കൊള്ളാം. ഞങ്ങളുടെ അടുത്ത് ഫീഡ്ബാക്ക് ചോദിച്ചു. ഫീഡ്ബാക്ക് നമ്മൾ ടാബിൽ എൻ്റർ ചെയ്ത് കൊടുത്തു, സേവ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇറങ്ങാം. ഓവറോൾ എല്ലാം നല്ലതായിരുന്നു, നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു. പ്രീമിയം റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ പ്രീമിയം സർവീസ്, ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇൻ ട്രിവാൻഡ്രം സെർച്ച് ചെയ്താൽ ഈ ഓ കാഫേയും ഫസ്റ്റ് വരും, ടോപ്പ് 3 വരാറുണ്ട്. വന്നു എന്തായാലും ഇവിടുത്തെ ബൊഫേയും കൂടെ ഒരു ദിവസം ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കേക്കൊക്കെ തന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഓക്കെ, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കമൻറ്റ്സ് വഴി അറിയിക്കുക. പിന്നെ ഇതുപോലെ എന്തെങ്കിലും റെസ്റ്റോറൻറ്റോ ഫുഡോ പ്ലേസസിൻ്റെയൊക്കെ റിവ്യൂ അല്ലെങ്കിൽ വിസിറ്റ് ഞങ്ങളെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക, ഞങ്ങൾ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ ബൈ ഫ്രം വിശാഖ.